ഞാൻ ദേവനല്ല, ഗന്ധർവനല്ല, വെറും ഒരു മനുഷ്യൻ. രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവും വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യൻ. മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി തന്നെ മണ്ണടിയേണ്ട ഞാൻ അമാനുഷിക ശക്തി കൊണ്ട് എന്തെങ്കിലും സാധിച്ചു എന്ന് വരുന്നത് എനിക്ക് അപകർഷതയാണ്, അസഹനീയമാണ്, അപമാനകരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യുഗസംക്രമവേളയിൽ എന്ന് പറയുന്നു. കലിയുഗത്തിന്റെ ആരംഭം, ദ്വാപരയുഗത്തിന്റെ അവസാന സന്ദർഭം, മനുഷ്യരും ദേവന്മാരും നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒരു ദേവന് മനുഷ്യ സ്ത്രീയിൽ ജനിച്ച മനുഷ്യപുത്രം പറഞ്ഞ വാക്കുകളാണിത്. മനുഷ്യത്വത്തെ മറ്റേതിനേക്കാളും വലുതായി കണ്ട മഹാനായ മനുഷ്യന്റെ പേരാണ് കർണൻ. വ്യാസമകാശയന്റെ ഭാവനാ സൃഷ്ടി മഹാഭാരത കഥയിലെ സൂര്യപുത്രൻ. വ്യാസമകാശയന്റെ ഭാവനാ സൃഷ്ടി മഹാഭാരത കഥയിലെ സൂര്യപുത്രൻ. ഭാരതപുരാണത്തിൽ മറക്കാനാകാത്ത കഥാപാത്രം. പുരാണമെന്ന് കേൾക്കുമ്പോൾ പുരികഞ്ചുളിക്കുന്നവരുണ്ടാകും. എന്നാൽ ഒരു നോവൽ എന്ന രൂപത്തിൽ ദൈവീക പരിവേഷം മാറ്റിവെച്ചുകൊണ്ട് വായിച്ചു നോക്കിയാലും 2000-ൽ പരം വ്യത്യസ്ത കഥാപാത്രങ്ങളെ, വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ അണിനിരത്തി തലമുറകളുടെ കഥ പറയുന്ന വ്യാസന്റെ രചനാവൈഭവം കണ്ട് അമ്പരന്ന് പോകും. കർണന്റെ മാത്രം കഥ പരിശോധിച്ചാൽ ഇത്രയ്ക്ക് അസാധാരണമായൊരു സൃഷ്ടി മറ്റെങ്ങും കാണാൻ കഴിഞ്ഞില്ലെന്ന് സമ്മതിക്കും. കർണനോട് വ്യാസൻ ഒരു പക്ഷഭേദം തന്നെ കാണിച്ചിട്ടില്ലേ എന്ന് തോന്നിപ്പോകും. സംശയിക്കുന്നതിൽ തെറ്റില്ല. കർണനും വ്യാസനും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, രക്തബന്ധമല്ല. പിന്നെ നോക്കാം, വ്യാസൻ എങ്ങനെയാണ് ജനിച്ചത്? പണ്ട് കാളിന്ദിയുടെ തീരത്ത് ഒരു വെളിപ്പാകം കാലത്ത് ഒരു സന്യാസി വര്യൻ, തികച്ചും തപോധനൻ, വയോവൃദ്ധൻ, കടത്തിറങ്ങാൻ വന്നു. മരം കൂച്ചുന്ന മഞ്ഞ്, ഒറ്റ കടത്തുകാരില്ല. അത്യാവശ്യത്തിന്റെ കൂടുതൽ കൊണ്ട് സന്യാസി തീരത്തുകൂടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു ചെറ്റക്കുടലിന് ഉമ്മറത്തൊരു പെൺകുട്ടി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. അവളുടെ അടുത്തൊരു പങ്കായിരിപ്പുണ്ട്. കടത്തുകാരിയാണെന്ന് മനസ്സിലായി, പേരടഞ്ഞുകൂടാ. അപരിചിതയായ ഒരു യുവതിയെ തൊട്ട് വിളിക്കുന്നത് ഒരു സംസ്കാരക്കുറവാണ്. പിന്നെ അന്ന് കടത്തുകാരെല്ലാം ഒരു ജാതിക്കാരാണ്. ആ ധൈര്യം വെച്ച് സന്യാസി വിളിച്ചു, മുക്കുവ പെണ്ണേ. ഉറങ്ങിയിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ഞെട്ടുണർന്നു. ഓഹോ, മുക്കുവ പെണ്ണേ, ഓ മുക്കുവ പെണ്ണേ, അക്കരക്കടത്തുകമീ പെണ്ണേ. പെൺകുട്ടി നോക്കുമ്പോൾ തന്റെ മുമ്പ് നിൽക്കുന്നത് ഒരു മാമിനിയാണ്. അന്ന് സന്യാസിമാര് എല്ലാവർക്കും ഭയമാണ്. ഈ താടിക്കാരെല്ലാം തന്നെ ശപിക്കും ശപിക്കും എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണെന്ന വിപ്പ്. എന്നാലും ഈ ആ സമയത്ത് ഇത്ര വലിയ നദി ഒറ്റയ്ക്ക് വലിച്ച് അക്കരകയറ്റുമെന്ന് പറഞ്ഞാല് നേരമൊന്ന് വെളുത്തോട്ടെ, കാളിന്തി ഉണർന്നോട്ടെ, അക്കര ഇക്കര പോകാൻ അഞ്ചാറാളികൾ വന്നോട്ടെ, അഞ്ചാറാളികൾ വന്നോട്ടെ. കാരണം ഈ സന്യാസിമാര് കടത്തറിക്ക് കിട്ടാൻ പോകുന്ന കൂലി. ഒരു സംഭവം കേട്ടിട്ടില്ലേ, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട കടത്തുകാരൻ ഒരു സാഹിബിനെ കടത്തിറക്കി. നിർഭാഗ്യവശാ സാഹിബ് അല്പാൽപ്പം മലയാളം പറയുന്ന ആളാണ്. അക്കരെ ചെന്നതും കടത്തുകാരനോട് ചോദിച്ചു, പനം ബേനോ, നന്നി ബേനോ? പാവം കടത്തുകാരന് പനം മനസ്സിലായി. നന്നി അതിനേക്കാളും വലുതാണെന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞു, നന്നി മതി സാഹിബ്. ഇത് കേട്ടതും അദ്ദേഹം നന്നി നന്നി എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അയാളുടെ പാട്ടിന് പോയി എന്ന് പറഞ്ഞതുപോലെ സന്യാസിയെ കടത്തിറക്കിയാൽ അവസാനം അപ്പുറം ചെല്ലുമ്പോൾ ശുഭം ഭൂയാത് മംഗളാനുഭവന്തു എന്ന് പറഞ്ഞ വയറിയോ, സ്വാമിയോ ഒന്നും തരികയില്ല. അതുകൊണ്ട് അക്കര ഇക്കര പോകാൻ അഞ്ചാറാളികൾ വന്നോട്ടെ, അഞ്ചാറാളികൾ വന്നോട്ടെ. താൻ കൂലി കൊടുക്കുകയില്ലെന്ന ധാരണയിലാണ് പെൺകുട്ടി ഇങ്ങനെ പറയുന്നതെന്ന് സന്യാസിക്ക് മനസ്സിലായി. ആ ഇരവാളികൾ കടത്തിറങ്ങണ കൂലി തരാം. കൂലി കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് പൊടി മനസ്സുണ്ട്. എന്നാലും ഞാൻ ഒറ്റയ്ക്കിങ്ങനെ കൂടെ പോരും. ഈ വെളുപ്പാങ്കാലത്ത്, ഇരുളുമാറാത്ത നേരത്ത്, കുളിര് തീരാത്ത നേരത്ത് ഒറ്റയ്ക്കെങ്ങനെ കൂടെ സന്യാസിയാണെങ്കിലും മനുഷ്യനല്ലേ, ഒറ്റയ്ക്കെങ്ങനെ കൂടെ വയസ്സനാണെങ്കിലും പുരുഷനല്ലേ, ഒറ്റയ്ക്കെങ്ങനെ കൂടെ. പെൺകുട്ടി തന്നെ തെറ്റിദ്ധരിക്കുന്നു. മുനി കൂടെ കൂടെ പോരാനെന്തിനു പെണ്ണിനു പേടി,
വല്ല ആവശ്യമുണ്ടോ സർവസംഗ പരിത്യാഗിയായ മുനിയുടെ കൂടെ പോരാനും? ലോകമേ തറവാട് നമുക്ക് ചെടികളും പുൽക്കൊടികളും ഏകമയമെന്ന് വിചാരിക്കുന്ന മുനിയുടെ കൂടെ പോരാനും? കാട്ടിലെത്തി കനി തിന്ന് കണ്ണുപൂട്ടി മൂക്കുപൊത്തിയിട്ട് റിക്ക് ചൊല്ലും മുനിയുടെ കൂടെ പോരാനും? നിർമ്മമോ നിരഹങ്കാരോ നിസ്ത്രമോ നിഷ്പരിഗ്രഹ രാഗദ്വേഷ വിരുന്മുക്ത വൈദിക മാമുനി ആമുനിയുടെ കൂടെ പോരാനും? ഇനി എന്ത് പറയാനാണ്? ശരി, പോണമെങ്കിൽ പോകാം ഇച്ചൊരു തോണിയിറക്കാം. കാളിന്തിയുടെ കല്ലോലങ്ങളിൽ ആ ഓളത്തിന്റെ താളത്തിന് ആ പെൺകുട്ടിയുടെ തളിരൊത്ത കരം കൊണ്ട് മന്ദമന്ദം തുഴഞ്ഞു തുഴഞ്ഞ് ആ തോണി മുന്നേറുകയാണ്. നരീനരുവിലായി മാമുനിയുടെ ഭാവം മാറി. കടത്തികാരി പെണ്ണേ പെണ്ണേ, നിന്റെ പെരുന്താണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പേര് ചൊല്ലി വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പേരോ? പേര് കാളിപ്പെണ്ണ്. ഓ കാളിപ്പെണ്ണേ പെണ്ണേ, നിന്റെ പ്രായം എന്താണ്? ഈ സന്യാസി എന്തെല്ലാമാണ് ചോദിക്കുന്നത്? പേര്, നാള്, പ്രായം. പ്രായം 17. മധുര 17 ആയിട്ടാലും മാലയിട്ടില്ലേ, നിനക്ക് മാലയിട്ടില്ലേ? കണ്ടാൽ നല്ല മെയ്യഴകാരും കണ്ടുകൊതിച്ചില്ലേ, ആരും കണ്ടുകൊതിച്ചില്ലേ? സുന്ദരി പിഴിമീനെ ആരും ചൂണ്ടയിട്ടില്ലേ, ആരും ചൂണ്ടയിട്ടില്ലേ? എന്ന് വെച്ചാൽ അന്നും ചൂണ്ടക്കാരുണ്ടായിരുന്നു എന്നർത്ഥം. ആ, എന്റെ കൈ ആരും പിടിച്ചിട്ടില്ല, എന്റെ മെയ്യ് ആരും തൊട്ടിട്ടില്ല. അടക്കമുള്ളൊരു പെണ്ണാണ് ഞാൻ, ആരും തൊടാത്ത പെണ്ണാണ്. എനിക്കറിയാൻ കാണി, ആരും കാണാതെ മാരൻ വളർത്തുന്നു രഴകിൻ മുത്തു ഉടമേ. എനിക്ക് നിന്നെ കണ്ടോണ്ടിരുന്നിട്ട് മനസ്സ് മാറണം പെണ്ണ്. എത്രയോ ദേവസുന്ദരികളെ, ഗന്ധർവനാരികളെ, സൗന്ദര്യധാമങ്ങളെ കണ്ടുകഴിഞ്ഞതാണ് ഞാൻ. ഇന്നുവരെ എന്റെ മനസ്സിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് നിന്നെ കണ്ടോണ്ടിരുന്നിട്ട് മനസ്സ് മാറണം. സ്വാമി, ഞാൻ അധകൃതയാണ്, അധപ്പതിച്ചവളാണ്. പോരാഞ്ഞിട്ട് മീൻ പിടിക്കണ കൈയാണ് ഇത്. മീൻ മണമുള്ള മീയാണ്. സാരമില്ല, കളഭം കൊണ്ട് കുളിപ്പിക്കാൻ ഞാൻ കസ്തൂരി കൂറി ചാർത്തിക്കളഭം കൊണ്ട് കുളിപ്പിക്കാൻ ഞാൻ കസ്തൂരി കൂറി ചാർത്തിക്ക. ഈശ്വര, ഇന്ന് അവിടെ നിന്ന് എന്നെ നിയോഗിച്ചത് ഇതിനു വേണ്ടിയാണെങ്കിൽ, ഈ ബന്ധം ഭാവി ഭാരതത്തിന്റെ ഭാഗധേയത്തിന് ആവശ്യമാണെങ്കിൽ, ഭഗവാനെ ഹിമവാനെ വായുദേവ വരുണ, നിങ്ങളുടെ സാന്നിധ്യം സഹകരണം എന്റെ മനം കവർന്ന് ഈ പെൺകുട്ടിയുടെ മാനം കാക്കാൻ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഉത്തുംഗ ഹിമാചലമേ ഇത്തിരി മഞ്ഞു തരൂ, എന്നലെ പൊന്മുകിലെ തിര വളച്ചു മറച്ചു തരൂ. അങ്ങനെ ഹിമാചലത്തിന് അലിവ് തോന്നി. വരുണൻ കരുണ പൊഴിഞ്ഞു, വായുദേവനും ദൈവ കാണിച്ചു. ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ വെച്ച് ആ പരാശരമനിയും കാളിയരിയത്തെയും തമ്മിൽ ഗാന്ധർവിധി പ്രകാരം വിവാഹം ചെയ്തതിന്റെ പരിണത ഫലമാണ് വേദവ്യാസ മഹർഷീന്ദ്രന്റെ ജനനം. പക്ഷേ ഈശ്വര സന്നിധാനത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഗാന്ധർവിധി പ്രകാരമുള്ള വിവാഹം ഋഷിപ്രോക്തമാണെങ്കിലും, നാട്ടുകാരുടെ കൂട്ടക്കാരുടെ എന്തിന് വീട്ടുകാരുടെ മുമ്പിൽ പോലും കാളി അവിവാഹിതയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അവിവാഹിതയായ മാതാവിൻ്റെ മകനാണ് വേദവ്യാസൻ. കർണനും അവിവാഹിതയായ ഒരു മാതാവിൻ്റെ മകനാണ്. അതാണ് ഞാൻ അവർക്ക് തമ്മിൽ കാണുന്ന ബന്ധം. അങ്ങനെ അവിവാഹിതയായ ഒരു മാതാവിൻ്റെ മകനായ വേദവ്യാസൻ വിരചിച്ച അവിവാഹിതയായ ഒരു മാതാവിൻ്റെ മകനായ കർണൻ്റെ കഥ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഗംഭീര സംഘട്ടനങ്ങളിൽ ഒന്ന്. 18 അക്ഷൗഹിണി എന്ന് വെച്ചാൽ ഏതാണ്ട് 20 ലക്ഷത്തോളം പടയാളികളും അവർക്കുതകുന്ന തേരുകളും കുതിരകളും ആനകളും ചേർന്ന് ആരംഭിച്ച മഹാഭാരത യുദ്ധം
അവസാനിച്ചപ്പോൾ അവശേഷിച്ചത് വെറും 11 നാളുകൾ. യുദ്ധക്കെടുതിയുടെ നേരെ വിരൽ ചൂണ്ടുകയായിരുന്നു വ്യാസൻ. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടം? ആർക്കും ആരുമില്ലാതാകുന്ന അവസ്ഥയിൽ എത്തിച്ചതായിരുന്നില്ലേ അതിന്റെ നേട്ടം അല്ലെങ്കിൽ കോട്ടം? 18 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിന് വേണ്ടി കുരുക്ഷേത്ര മൈതാനത്ത് കൗരവരും പാണ്ഡവരും കൂടാരമടിച്ച് കാത്തുകിടക്കുന്നു. കാരണം അന്ന് മുഹൂർത്തം നിശ്ചയിച്ച് കൃത്യസമയത്ത് തുടങ്ങുന്ന ധർമ്മയുദ്ധമായിരുന്നു. അടുത്തുവരുന്ന അമാവാസ്യയായിരുന്നു അതിന് തീരുമാനിച്ച ദിവസം. ഇന്നത്തെ പോലെ ബോംബുകളും ടാങ്കുകളും ന്യൂക്ലിയർ വെപ്പൺസും മറ്റും കൊണ്ടല്ല, ചതുരംഗ സേനയായിരുന്നു. കരിദൂരകരത്ത നികരം ഒരു വശം അപ്പുറത്തില്ലാതെ കാണുന്നു കൂടാരവും. കരി ആന, തുരകം കുതിര, രഥനികരം തേരുകളുടെ കൂട്ടം. അങ്ങനെ കരിദുരകരത്ത നികരം ഒരു വശം അപ്പുറത്തറുതിയില്ലാതെ കാണുന്നു കൂടാരവും. പാതിരാ, സമയം അർദ്ധരാത്രി. പാതിരാ പാതി അടപ്പിച്ച കണ്ണുമായി കാവലായ ഏത് സമയത്തും ഉഷാറായി നിൽക്കുന്നവരാണ് പട്ടാളക്കാർ. പക്ഷേ പ്രകൃതിയുടെ അനുശാസനം അനുസരിക്കാതിരിക്കാൻ അവർക്കും സാധ്യമായില്ല. പാതിരാ പാതി അടപ്പിച്ച കണ്ണുമായി കാവലായ നിൽക്കുന്നിലൊട്ടുപേർ. അപ്പടയാളികൾ കാണാതെ തന്ത്രമോടപ്പട മന്ദിരം ഒന്നിലേക്കല്ലയോ? അല്ലല്ല, ആരോ നടന്നു വരുന്നു. അതാ ആ നടുപ്പാതിര നേരത്ത് ആരോ ഒരാൾ, ഒരു പെണ്ണല്ലേ? എന്തൊരു ധീരത നോക്കുക. ഒരു പെണ്ണ്, എന്തൊരു ധീരത ഈ അസമയത്ത് ഇങ്ങനെ വരാൻ. നല്ല സ്വഭാവ ദൂഷ്യക്കാരി, ദുർനടപ്പുകാരി ആയിരിക്കുമോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് കത്തുന്ന പന്തത്തിന്റെ വെളിച്ചത്തിൽ കൂടി ചിലപ്പോൾ അവരുടെ മുഖം നമുക്ക് കാണാൻ സാധിക്കും. ദേശയല്ല മുഖം, കണ്ടാൽ കുലീനമാണാശയോടെന്തോ തിരക്കുന്നുവെങ്കിലും. അവർ വേശയല്ല, തറവാടിത്തും വിളിച്ചു പറയുന്നതാണ്, കുലീനത്വം ഓളം പെട്ടെന്നാണ് ആ മുഖം. ആ സ്ത്രീ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് ഒളിച്ചും ഒതുങ്ങിയും പാത്തും പതുങ്ങിയും അതിമനോഹരമായ ഒരു കൂടാരത്തിനകത്ത്. അവിടെ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാം പുരുഷ സൗന്ദര്യം. മൂർത്തികരിച്ചൊരു പുരുഷസിംഹം ഉറങ്ങിക്കിടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പടനായകനാണെന്ന് തോന്നിക്കുന്ന ആ ഉടയാടകൾ അണിഞ്ഞ ഒരു പുരുഷ സിംഹം ഉറങ്ങിക്കിടക്കുന്നു. വന്ന സ്ത്രീ തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചെറ്റുഭയം. വിറയാതൊണ്ട് തൊട്ടു വിളിച്ചവൾ മന്ദമാവിയനെ. ആ സ്ത്രീ തൊട്ടതും ഞെട്ടി എഴുന്നേറ്റ് ഒരു ചെറു ചലനം മതി അയാൾ ഉണർത്താൻ. ഉടവാളൂരി അയാൾ ചാടികരുന്നേറ്റു. ആരത്? പക്ഷേ മുമ്പ് നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അത്ഭുതത്തപ്തനായി ചെറ്റു നിന്ന് ഉച്ചരിച്ചു, ആരിത് ദേവിയോ. അയാളുടെ കയ്യിൽ നിന്നും മുടവാൾ താഴെ വീണു. തൊഴുകയോടെ അയാൾ ചോദിച്ചു, ആരെ? കുന്തി മാതാവോ? അതെ കർണ, ഞാൻ തന്നെ, ഞാൻ തന്നെ. അപ്പോൾ വന്നിരിക്കുന്നത് കുന്തിദേവി, പാണ്ഡവരുടെ അമ്മ, ഉറങ്ങിക്കിടന്ന ചെറുപ്പക്കാരൻ, കൗരവരുടെ സേനാനായകന്മാരിൽ ഒരാൾ, ശത്രുക്കളുടെ അമ്മയാണ്. എങ്കിലും ഭാരതത്തിന്റെ അപ്പോഴത്തെ മഹാറാണിയായി കുന്തിദേവിക്ക് മുഴുവൻ ബഹുമാനവും നൽകിക്കൊണ്ട് കർണം പറഞ്ഞു, രാജമാതാവിന്റെ ദാസൻ ദാസന്റെ സേവനം എന്താണ് വേണ്ടതെന്ന് നോക്കുക. കൽപ്പിച്ചയച്ചാൽ അടിയൻ വരില്ലയോ? അർദ്ധരാത്രിക്ക് അടിയനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ, ഒരു ഭടനെ പറഞ്ഞയച്ചാൽ, ഒരു പരിചാരികയെ നിയോഗിച്ചാൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഈ അസമയത്ത് അവിടെ നിന്ന്. ഞാൻ വന്നതാ കർണ, നമ്മുടെ സംസാരം തികച്ചും ഇവിടെ ഭദ്രമായിരിക്കുമല്ലോ, മറ്റാരും കേൾക്കുകയില്ലല്ലോ. ഞാനിവിടെ വന്നത് നിന്നെയൊന്നൊറ്റയ്ക്ക് കാണാൻ കൊതിച്ചിങ്ങ് വന്നതാണിന്നു ഞാൻ പൊന്നുമോനെ. എന്റെ പൊന്നുമോനെ, നിന്നെ മോനോ, മോനൻ തന്നെ വിളിക്കാൻ? ഓ, അവിടെ നീ രാജ്യത്തെ മഹാറാണിയാണല്ലോ. ഒരു രാജ്യക്ക് പ്രജകളെല്ലാം മക്കളാണ്. രാജമാതാവിന്നെ മക്കളാണ് എല്ലാരും ഭേദമതി എനിക്കെന്ത് ദേവി. രാജമാതാവ്? അല്ല അല്ല, ഇല്ലില്ല. രാജമാതാവ് എന്ന പേരിലല്ല ഞാൻ ചൊൽവത് കേൾക്കുക. പെറ്റമ്മ പത്തുമാസം നിന്നെ പെറ്റെടുത്തമ്മയാ നീ.
ഞാനാണ് നിന്റെ പെറ്റമ്മ. പത്ത് മാസം ചുമന്ന് നിന്നെ ബന്ധ പ്രസവിച്ച നിന്റെ നിർഭാഗ്യയായ മാതാവ്. എന്ത്, അവിടെ നിന്നാണ് എന്റെ പെറ്റമ്മയെന്നോ? അത്രയ്ക്ക് സുഹൃതം ഞാൻ ചെയ്തിട്ടുണ്ടോ? അവിടത്തേക്കറിയാം എന്റെ അമ്മ ആരാണെന്ന്. ധൃതരാഷ്ട്ര മഹാരാജാവ് തിരുമനസ്സിലെ തേരോടിക്കുന്ന കുതിരക്കാരൻ അധിരഥന്റെ ഭാര്യ സൂതകുലത്തിലെ രാജയാണ് എന്റെ അമ്മ. അല്ല അല്ല കർല്ല, നീ സൂതകുലത്തിൽപ്പെട്ടവനല്ല, സൂതനല്ലയ്യോ നീ കുഞ്ചീശുതൻ. നീ എന്റെ മകനാണ്, നീ രാധയ്യനല്ല കൗന്ദയ്യനാണ്, കൗന്ദയ്യനാണ്. എന്ത്, അപ്പോൾ എന്റെ അച്ഛനപ്പോളധിരഥനല്ലയോ? എന്റെ അച്ഛൻ അതിരഥനല്ലേ പാണ്ഡുമഹാരാജാവാണോ? അല്ല കർണ, നിന്റെ അച്ഛൻ അതിരഥനുമല്ല പാണ്ഡുമഹാരാജാവുമല്ല. പിന്നെ നിന്റെ അച്ഛൻ സാക്ഷാൽ ദിനേശ്വരൻ. നിന്റെ അച്ഛൻ സൂര്യദേവനാ? എന്ത്, എന്റെ അച്ഛൻ സൂര്യദേവൻ? എന്റെ അമ്മ കുന്തിദേവി. ഞാൻ സ്വപ്നം കാണുകയാണോ? ഞാൻ ഉറങ്ങിക്കിടക്കുകയാണോ? അല്ല കർണ, അല്ല, നീ കേൾക്കുന്നത് സത്യമാണ്, നിത്യയാഥാർത്ഥ്യം. എന്ത്, ഞാൻ ഈ കേൾക്കുന്നത് പരമാർത്ഥമാണെന്നോ? അങ്ങനെയാണെങ്കിൽ എന്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ ചെന്ന് വീണിരിക്കുന്നത്. ദൈവമേ, ഇത് നേരാണെങ്കിൽ അടുത്തു വരുന്ന മഹാഭാരത യുദ്ധത്തിൽ ഞാൻ നേരിടേണ്ടത് ആരോട്? ധർമ്മപുത്രനും ഭീമസേനും അർജുനനും എന്റെ കൂടെ പുറപ്പുകൾ. അപ്പോൾ എന്റെ അനുജന്മാരുടെ നേരെയാണോ ഞാൻ ആയുധങ്ങൾ ഉയർത്തേണ്ടത്? എന്റെ സഹോദരന്മാരുടെ നേരെയാണോ ഞാൻ സമരം ചെയ്യേണ്ടത്? അമ്മേ, ഇത് നേരാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നേ വരയ്ക്കും മറച്ചു വച്ചെന്തുകൊണ്ടിപ്പോൾ അറിയിച്ചെന്നേ? ഇതുവരെ ഇത് മറച്ചു വെച്ചത് എന്തിനാണമ്മേ? അങ്ങനെ മറച്ചു വെച്ച സ്ഥിതിക്ക് യുദ്ധം തുടങ്ങുന്ന ഈ അവസരത്തിൽ എന്നെ ധർമ്മസങ്കടത്തിൽ ആർത്താൻ എന്തിനാണമ്മേ ഈ നേരത്തും ഇതറിയിച്ചത്? കർണ, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ കുറ്റക്കാരി തന്നെ, തെറ്റുകാരി തന്നെ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ അത് മറച്ചു വെച്ചതെന്നല്ലേ? അത് പറയാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ ഞാൻ നിന്റെ മുമ്പിൽ നിരത്തി വെക്കുകയാണ്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിന്നെ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. കാരണം നീ നീതിജ്ഞനാണ്, ന്യായസ്ഥനാണ്. അതുകൊണ്ട് അമ്മ പറയുന്ന ഈ കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നീ നിന്റെ അമ്മയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തേണ്ടത്, നിന്റെ അമ്മയ്ക്ക് ശിക്ഷ വിധിക്കേണ്ടത്. കാരണം ഞാനൊന്ന് ചോദിക്കട്ടെ, കല്യാണമാകുന്നതിൽ മുമ്പേ ഒരു കന്യക മാതാവായിത്തീർന്നു പോയാൻ കൊല്ലാതെ കൊല്ലുകയില്ലേ അപവാദ കല്ലെറിഞ്ഞാളികളെ? പറയൂ കർണ, പറയൂ മോനെ. അതിരിക്കട്ടെ, കുന്തിദേവി ഇങ്ങനെ ചോദിക്കാൻ കാരണം അവർക്ക് ഇങ്ങനെ വല്ല അപകടവും പറ്റിയിട്ടുണ്ടോ? നമുക്ക് അവരുടെ ചെറുപ്പകാല ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. കുന്തിദേവി, യദുവംശ രാജധാനിയുടെ പൊന്നൂമനെ കുഞ്ഞ്, ആരുമ പൈതല് അരമനയുടെ അങ്കണത്തിൽ അങ്ങനെ ഒറ്റടി വെച്ച് ഒറ്റടി വെച്ച് പിച്ച വെച്ച് പിച്ച വെച്ച് നടന്ന് നടന്ന് യൗവനത്തിലേക്ക് കാലു. അന്ന് അവർ എങ്ങനെയിരിക്കുമെന്നറിയാമോ? നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ സൗന്ദര്യ സൗന്ദര്യവസ്തുക്കൾ ലോക വസ്തുക്കൾ തന്നെ എടുത്ത് നിരത്തി വെച്ച്, അതായത് ആകാശത്തിൻ്റെ അനന്തത, മഴവില്ലിൻ്റെ മനോഹാരിത, പുഷ്പങ്ങളുടെ സൗരഭ്യത, ആഴിയുടെ അഗാധത, അങ്ങനെ ലോക വസ്തുക്കളുടെ സത്തകൾ മാത്രം പിഴിഞ്ഞെടുത്ത് ഒരു യുവതിയുടെ അവയവങ്ങളും സ്വഭാവ സൗന്ദര്യ സംസ്കാരാദി ഗുണവിശേഷങ്ങളുമായിട്ട് ഭാവനകളൊന്ന് കണ്ടു നോക്ക്, അതാണ് കുന്തിദേവി. ഇനി അംഗപ്രത്യംഗ വർണ്ണനയാണെങ്കിൽ കുറുനിരയും ഒരു കുറിയും ഒരു നിടില ഭംഗിയും കൂത്താടുമോമന ചില്ലി വില്ലാട്ടവും കമലദള വിമലദള ലോചനത്വന്നവും കാമാസ്ത്ര തുല്യ കടാക്ഷ വീക്ഷങ്ങളും തിലകുസുമ സമസുഷമ മാസികാശോഭയും തിങ്കളോടൊക്കും കപോലദ്വയങ്ങളും. ഇന്ന് ചന്ദ്രനെപ്പോലെ മുഖം എന്ന് പറഞ്ഞ പെൺകുട്ടികൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവർ ചോദിക്കും, എന്താ ഞങ്ങളുടെ മുഖത്ത് കുന്നുണ്ടോ, കൊടിയുണ്ടോ, മണ്ണുണ്ടോ, മരമുണ്ടോ, കല്ലുണ്ടോ, പുല്ലുണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് ഇന്നത്തെ കവികൾ വർണ്ണിക്കുന്നത് ആപ്പിള്, ആറഞ്ച്, തക്കാളി, മൾഗോവ മാമ്പഴം എന്നിങ്ങനെയൊക്കെയാണ്.
പക്ഷേ ഇത് പഴയ വർണ്ണനയാണ്. അതുകൊണ്ട് തിങ്കളോടൊക്കും കപോല ദ്വയങ്ങളും മധുമധുര മൃദുലതരം അതരം സൗഭാഗ്യവും മാലരീ മുട്ടിനോടൊത്ത ദന്തങ്ങളും കിളികളോട് കളിവചന വിളിയും ഒരു വാണി ശംഖിനോടൊക്കുന്ന കണ്ഠപ്രദേശവും മലമുഖ ആ വേണ്ട, ഇനി താഴോട്ട് വർണ്ണിക്കുന്നില്ല. കൈ പറയാം, വളകളുടെ കിളികിളിത കരയുകളെ കേളിയും കൊടിനടുവും അതിവികട കരിതട വിലാസവും അങ്ങനെ പലവടിമും വന്ന് ചമഞ്ഞു തലമുടിയും വന്ന് തികഞ്ഞു ശിശത കടിഞ്ഞു വശത കടിഞ്ഞു മറവുമൊടിഞ്ഞു മനമതടിഞ്ഞു കളിപുതുമൈക്കാശ വളർന്നു കളിവചന പ്രൗഢി പകർന്നു പിടിക വിടർന്നു വടിയിലമർന്നു അടകു കലർന്നു കടലിണ ചേർന്നു പ്രിയതമന ചിന്ത തുടങ്ങി പ്രിയ സഖിമാരോട് പിണങ്ങി. ഈ പ്രായമായാൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ഈ പ്രിയതമന ചിന്ത. ഈ അവസരത്തിലാണ് ദുർവാസാവ് മഹർഷി യദുവംശ രാജധാനിയിലെത്തിയത്. കുന്തിദേവി ഒരു രാജകുമാരിയുടെ പദവി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പരിചാരികയെപ്പോലെ വിനീതദാസിയെപ്പോലെ അദ്ദേഹത്തെ സ്വീകരിച്ചു, സൽക്കരിച്ചു, പലനാൾ പരിചരിച്ചു. ക്ഷിപ്രകോപി എന്ന് കുപ്രസിദ്ധനായ ദുർവാസാവ് മഹർഷി ക്ഷിപ്രപ്രസാദിയായി മാറി. കുന്തിദേവിയുടെ ചിന്താഗതി മനസ്സിലാക്കിയിട്ടോ എന്തോ അദ്ദേഹം അവർക്ക് അഞ്ചു വരങ്ങൾ നൽകി. കുഞ്ഞേ, ഞാനിതാ നിനക്ക് അഞ്ചു വരങ്ങൾ നൽകുന്നു, ഇതിലേതെങ്കിലും ഒന്ന് നീ ഇഷ്ടപ്പെടുന്ന പുരുഷൻ അവൻ ആര് തന്നെ ആയിക്കൊല്ലട്ടെ, ദേവനോ ഗന്ധർവനോ നരനോ വാനരനോ അഷ്ടദിക്പാലകന്മാരോ ത്രിമൂർത്തികളോ ആയാലും ശരി, ആ നിമിഷത്തിൽ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നിന്റെ ഇഷ്ടങ്ങൾക്ക് വഴിപ്പെടും എന്ന്. അങ്ങനെ അഞ്ചു വരങ്ങൾ കുന്തിദേവി അഞ്ച് അക്ഷയ നിധികളെപ്പോലെ അമൂല്യ സമ്പത്തുകളെപ്പോലെ മറ്റാരെയും അറിയിക്കാതെ തന്റെ ഉറ്റതൊഴിയായി മൃണാളിയെപ്പോലും അറിയിക്കാതെ ഹൃദയാന്ത ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചു. യുവസഹജമായ ചാപല്യം, വരത്തിന്റെ ശക്തിയറിയാനുള്ള അടങ്ങാത്ത അഭിലാഷം. ഒരു ദിവസം അരുണകിരണങ്ങൾ കണ്ടപ്പോൾ അതിന്റെ പിന്നിലുള്ള തേജോമയമായ രൂപത്തെപ്പറ്റി കുന്തിദേവി ചിന്തിച്ചു, ധ്യാനിച്ചു, ദുർവാസാവ് മഹർഷി കൊടുത്ത വരങ്ങളിലൊന്ന് പ്രയോഗിച്ചു. പെട്ടെന്ന് ആരോ തന്നെ തൊട്ടതുപോലെ തോന്നി. നോക്കുമ്പോൾ ഒരു പുരുഷപുങ്കവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ പുറകിൽ നിൽക്കുകയാണ്. വരവാണി ആദിത്യനാണ് ഞാൻ, എന്റെ പറവിനെ പ്രാർത്ഥിച്ചതില്ലേ നീ, അതുകൊണ്ട് വന്നവനല്ലേ ഞാൻ, പിന്നെ ഭയമെന്തിന്നോമനെ ചൊല്ലു നീ. ഭവതി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട്, എന്നിട്ടും ഞാൻ തൊട്ട ഉടനെ ഇങ്ങനെ ഞടുങ്ങുന്നതിന്, ഇവിടെ മറ്റാരുമില്ലല്ലോ, പിന്നെ ഭയമെന്തിന്നോമനെ ചൊല്ലു നീ. വരമുനി ദുർവാസാവേകിയ അഞ്ചു വരമുണ്ട് എനിക്ക് ദിനേശ്വര, അതിനിത്ര ശക്തിയുണ്ടെന്ന് ഞാൻ തെല്ലും കരുതിയില്ലയോ പൊറുക്കേണ്ടേ. എനിക്ക് ദുർവാസാവ് മഹർഷി അഞ്ചു വരങ്ങൾ തന്നിട്ടുണ്ട്, അത് ഇത്ര ശക്തിയുള്ളതാണെന്ന് പ്രാർത്ഥിച്ച ഉടനെ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് തെല്ലും കരുതിയില്ലയ്യോ പൊറുക്കണേ. അപ്പോൾ മഹർഷീന്ദ്രന്റെ വരപ്രസാദമാണ്. ഞാനും വിചാരിച്ചു എന്റെ കർത്തവ്യത്തെ പോലും മറന്നുകൊണ്ട് ഞാൻ ഇവിടെ വരാനുള്ള ശക്തി വിശേഷം എന്തെന്ന്. മാമുനി തന്നോരനുഗ്രഹം എന്നെ താവകദാസനായി തീർത്തിതാ. ഞാനിപ്പോൾ ദേവിയുടെ ദാസനാണ്, ദേവി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷേ ഞാനൊരു കന്യകയല്ലയോ, ഞാൻ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയല്ലയോ, ഞാനൊരു കന്യകയല്ലയോ, എനിക്കാകാത്ത കാര്യം ഇതല്ലയോ. പുരുഷന്മാരെ അസമയത്ത് ഒറ്റയ്ക്കിങ്ങനെ കാണുന്നത് അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകാത്ത കാര്യമല്ല. അന്യ പുരുഷന്മാരോ, ഞാനോ, മുനിയുടെ വരപ്രസാദം കൊണ്ടാണ് ഞാനിവിടെ വന്നതെങ്കിൽ നമ്മളിപ്പോൾ വധൂവരന്മാരാണ്. ആ നിലയ്ക്ക് ആകാത്തതെന്തെന്ന് ചൊല്ലിടാം, ഇമ്പം ഏകാത്തതാണ് എന്റെ വല്ലഭേ. എന്താണെന്നറിയാമോ, ഇമ്പമേകാത്തതാണ്. പക്ഷെ ആ പറച്ചിലല്ലേ വിളിയാണ് കുന്തിദേവിയെ പറ്റിച്ചത്. വല്ലഭ എന്ന് വെച്ചാൽ ഭാര്യ എന്നാണ് അർത്ഥം. ഭാര്യയ്ക്കും കാമുകയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്?
കാമുകി അത്ര സുന്ദരമായ പദം കൊണ്ട് വേണമെങ്കിലും വിളിക്കാം, തേൻ ഒഴുകുന്ന വാക്കുകൊണ്ട് സംബോധന ചെയ്യാം. നീ എൻ്റെ കണ്ണാണ്, മൂക്കാണ്, പാലാണ്, തേനാണ്, പാലൊളി പൂവാണ്, പൂവമ്പൻ്റെ അമ്പാണ്, അമ്പിളി നാമ്പാണ്, കമ്പിളി പുതപ്പാണെന്നൊക്കെ പറയാം, ഒരർത്ഥവുമില്ല. വല്ലഭ എന്ന് വെച്ചാൽ നീ എൻ്റെ അർത്ഥത്തിൻ്റെ അവകാശിനിയാണ്, ആജീവനാന്തം സുഖ ദുഃഖാദികളിൽ പങ്കാളിയാണ് എന്ന് സമ്മതിക്കുന്ന സമ്മതപത്രമാണ് ആ സംബോധന വല്ലഭേ. പിന്നെ കുന്തി ദേവിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങയെ കാണാൻ കൊതിച്ചു ഞാൻ. ദിവസവും ഉദിച്ചസ്തമിക്കുന്നത് കാണുന്നുണ്ട്, എന്നാൽ ആരും കാണാതെ ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് ഒന്ന് കാണാൻ കൊതിച്ചു ഞാൻ. നീ കാണാനോ കൊതിച്ചുള്ളൂ, എന്നാൽ നമ്മൾ ഒന്നിച്ച് തിരിച്ചു ഞാൻ. ഞാനി പോകുന്നില്ല, എന്നും നിന്റെ കൂടെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചോ പാടാൻ തരൂ. അങ്ങനെ കുന്തിദേവി ആരോരും അറിയാതെ നിത്യവും ആദിത്യനെ കണ്ടു കണ്ടിരിക്കുമ്പോൾ ഒരു നാൾ മൃണാളിനി ദേവി തന്നുറ്റ തോഴി കണ്ടെത്തി കുമാരിക്ക് പുതുതാം ആലസ്യത്തെ, വല്ലാത്തൊരു രോഗത്തെ. അങ്ങനെ മൃണാളിനി കുന്തിദേവിക്ക് പുതിയ ഒരാലസ്യം കണ്ടുപിടിച്ചു. സാധാരണ വിവാഹിതകൾക്ക് വരുന്ന ഒരു രോഗം, ഇന്ന് വരെ പുരുഷന്മാർക്ക് വന്നിട്ടില്ലാത്ത ഒരു രോഗം, അവിവാഹിതകൾക്ക് വരാൻ പാടില്ലാത്ത ഒരു രോഗം. മൃണാളിനി അമ്പരുന്നു, എന്ത്, ദേവഗർഭിണിയാണെന്ന്? ഇത് നേരാണെങ്കിൽ ഹസ്തിനാപുരത്തിലെ പാണ്ഡു മഹാരാജാവിന് കുന്തിദേവിയെയും അവരുടെ അനുജത്തി മാധുരിയെയും വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദേവഗർഭിണിയാണെന്നറിഞ്ഞാൽ രാജകുമാരിക്ക്, കുടുംബത്തിന്, യദുവംശത്തിന് ഒട്ടാകെ വരാവുന്ന അപമാനം. ഏതായാലും ഇത് പരമരഹസ്യമായി തന്നെ സൂക്ഷിക്കണം. സൂക്ഷിച്ചു. യദുവംശ രാജധാരിയുടെ എട്ടുകെട്ട് ആ രഹസ്യം അതിഭദ്രമായി സൂക്ഷിച്ചു. പരിപൂർണ ഗർഭിണിയായ കുന്തിദേവി ഒരു ദിവസം പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ വെച്ച് പ്രസവം നടക്കുകയാണെങ്കിൽ ഒരു കാവൽക്കാരനെങ്കിലും അറിയും, അരമൻ രഹസ്യം അങ്ങാടിപ്പാട്ടാകും. മൃണാളിനി ആകെ അമ്പരന്നു. ഏതായാലും രാത്രിയാകുന്നവരെ കാത്തിരുന്നു. ഇരുൾ മൂടിയതും കുന്തിദേവിയെയും കൊണ്ട് കാളന്തിയുടെ തീരത്ത് എത്തി. അവരൊരു മരച്ചുവട്ടിലിരുത്തി. മൃണാളിനി ദൂരെ മാറി കാവലിലിരുന്നു. ഒന്ന് തുമ്മിയാൽ പോലും ആയിരക്കണക്കിന് പരിചാരികമാർ, വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർ ശുശ്രൂഷിക്കേണ്ട കൊട്ടാരത്തിന്റെ സന്താനം ആരോരും തുണയില്ലാത്തൊരു അനാഥയെ പോലെ അതിഭയങ്കരമായ പ്രസവവേദന കടിച്ചമർത്തി ആ അർദ്ധരാശ്രമയത്ത് മരച്ചുപിട്ടിരിക്കുകയാണ്. എന്നിട്ടും കരഞ്ഞില്ല അത്യുച്ചത്തിൽ താരാനും കേട്ടെങ്കിലോ ഞരങ്ങി തേങ്ങി പാവം പ്രാണവേദന മൂലം കരഞ്ഞില്ല അത്യുച്ചത്തിൽ ആരാനും കേട്ടെങ്കിലോ ഞരങ്ങി തേങ്ങി പാവം പ്രാണവേദന മൂലം കഴിയും സഹി മറ്റും പ്രസവത്തിൽ കടുയാതന പോലെ തീഷ്ണമായി മറ്റും കടിയും സഹിക്കുവാൻ മറ്റും പ്രസവത്തിൽ കടിയാതന പോലെ തീഷ്ണമായി മറ്റും. അങ്ങനെ ആ അസഹനീയമായ വേദന കടിച്ചമർത്തി കടിച്ചമർത്തി ഒടുവിൽ താനേ മിഴി കൂമ്പിപ്പോയി. സ്വബോധത്തിൻ പിടിവിട്ട് എങ്ങോതെറിച്ചിരുളിൽ താണൂ ചിത്തം. ഇനിയും ഈ വേദന താങ്ങാൻ ഈ പെൺകുട്ടിക്ക് കേൾപ്പില്ല എന്ന് ആർക്കോ ദൈവ തോന്നിയതുപോലെ കുന്തിദേവി മോഹാലസ്യപ്പെട്ട് താടെ വീണു. ആ ബോധാവസ്ഥയിൽ പ്രസവം നടന്നു. കുഞ്ഞുകിടന്ന് കരയുന്നു. ബോധം കെട്ടുകിടക്കുന്ന കുന്തിദേവി അതറിയുന്നില്ല. ദൂരെ കാവൽ നിൽക്കുന്ന
മൃണാളിയും അത് കേട്ടിരുന്നു. പക്ഷേ പ്രകൃതിക്ക് ആ കുഞ്ഞിനോട് പ്രത്യേകം ഒരു പ്രിയം തോന്നിയതുകൊണ്ടാകാം. രാക്കിളി മരപ്പൊത്തിൽ ചിലച്ചൂഞ്ഞെട്ടിപ്പിടഞ്ഞ് ആർത്തസംഭ്രമം പണിപ്പെട്ട വെളിഴുന്നേറ്റു പൊന്നലച്ചിതക്കാതിൽ പിന്നിരോധനമൊന്നിൽ കുഞ്ഞ അവൾക്കതാ കുളുകോറും തോമയിൽ കുഞ്ഞിലെ വാരിക്കോരിയെടുത്ത് മാറി ചേർത്ത് നെഞ്ചിടിപ്പോടെ ചാരിയിരുന്നു മരച്ചോട്ടിൽ കുഞ്ഞിനെ വാരിക്കോരിയെടുത്ത് മാറി എന്റെ കുഞ്ഞെ എന്റെ കുഞ്ഞെ കുന്തിദേവി പരിസരം മറന്നു. കണ്മണി ആരോ പൊന്മണി കര കാണ കടലിന്റെ നടുവിൽ കൈകൾ കുഴയുന്ന കുരുടൻ പ്രതിലയിൽ അമ്മ കഴിയുന്നു കണ്ണീരിൽ മകനെ അമ്മ കഴിയുന്നു കണ്ണീരിൽ മകനെ എല്ലാം കിനാവായിരുന്നു അമ്മ കൊണ്ടാടിയ സ്വർഗരാജ്യം വഞ്ചന പോറ്റും നാട്ടിൽ ഉണ്ടായിടാ സ്വർഗരാജ്യം കരയാതെ നീ എന്റെ കരളേ ഒന്നും കരുതിയിൽ നീ പകരാതെ കണ്ണ ശബ്ദം കേട്ട് മൃണാണി ഓടിയെത്തി. ഓഹോ, കുഞ്ഞിനെ താരാട്ട് പാടുകയാണോ തലോ? മൃണാളിനി, എത്ര വന്നാലും കുമാരി, ഇത് കുമാരിയുടെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ഒരു വംശത്തിന്റെ മുഴുവൻ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പത്തു മാസം ചുവന്നൊന്ന്, അയ്യോ അത് പറയരുതെന്ന് പറഞ്ഞില്ലേ ദേവി? ഞാൻ കെട്ടിപ്പടുത്ത പനക്കോട്ട് ആകപ്പാട് തകരും. ആരെങ്കിലും വന്ന് കാണുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തരും. നീ എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പോകുന്നു? നീ അവനെ കൊല്ലാൻ പോവുകയാണോ? കൊല്ലേണ്ടതാണ്. ഈ മാതിരി കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരാണ്. പക്ഷേ ദേവി, ഈ അരുമ കുഞ്ഞിനെ കണ്ടാൽ ഒരു രാക്ഷസിക്ക് പോലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ പെട്ടി, ഇത് പൊങ്ങുതടി കൊണ്ടുള്ളതാണ്. നമുക്ക് ഈ കുഞ്ഞിനെ അതിനകത്തടച്ച് കാളിന്തീ നദിയിൽ ഒഴുക്കാം. അതിനായുസുണ്ടെങ്കിൽ ആരെയെങ്കിലും കൈ ചെന്ന് ചേരട്ടെ. അങ്ങനെ താപസമന്ത്രത്തിൻ തത്വ പരീക്ഷയാം പാപത്തിൽ പെട്ടുപോയി കുന്തിദേവി. പെറ്റോരു മാത്രയിൽ പേടിച്ചും നാണിച്ചും കറ്റക്കിടാവീന പെൺകോടിയായി പൊങ്ങടി കൊണ്ട് പെട്ടിയുണ്ടാക്കിച്ച് അങ്ങിട്ട് വേഗം അടച്ചു പൂട്ടി അമ്മ നദിയിലൊഴുക്കിനാ കാളിന്തീ നദിയിലൊഴുക്കി. കാളിന്തീ നദിക്ക് ആ കുഞ്ഞിനോട് തോന്നിയ കരുണ അതിന് അവിടെ ആപത്തുകൾ ഉണ്ടാക്കാതെ തിരമാല കൈകൾ കൊണ്ട് അതിനെ താലോലിച്ച് താലോലിച്ച് സരസ്വതി നദിയിലെത്തിച്ചു. സരസ്വതിക്ക് അതിനോട് തോന്നിയ സഹതാപം അതിന് അവിടെയും ഉദ്രവങ്ങൾ ഉണ്ടാക്കാതെ ഒടുക്കിൽ കൂടി ഊഞ്ഞാലാട്ടി ഊഞ്ഞാലാട്ടി ചർമ്മൺ നദിയിലെത്തിച്ചു. ചർമ്മൺ നദിക്ക് അതിനോട് തോന്നിയ
ആ കാരുണ്യം അവിടെയും അതിന് അപകടങ്ങൾ ഉണ്ടാക്കാതെ തിരമാല കൈകൾ കൊണ്ടതിനെ തൊട്ടിലാട്ടി തൊട്ടിലാട്ടി ഹസ്തിനാപുരത്തിന്റെ തീരദേശത്തെത്തിച്ചു. ഈ സമയം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ തേരോടിക്കുന്ന കുതിരക്കാരൻ അതിരഥൻ നദിയിൽ കൂടി ഒരു പെട്ടുകൊഴുകി പോകുന്നത് കണ്ട് എന്താണെന്നറിയാമെന്നുള്ള കൗതുകം കൊണ്ട് മാത്രം ഇറങ്ങി അത് കരയോടടുപ്പിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അതിസുന്ദരനായ ഒരു കുഞ്ഞ്, മക്കളില്ലാത്തത് എനിക്ക് ദൈവം തന്ന നിധി. അതിരഥൻ ആ കുഞ്ഞിനെടുത്ത് സ്വന്തം മകനായി വളർത്തി കർണൻ എന്ന് പേരിട്ടു. കുന്തിദേവിയുടെ കഴിഞ്ഞ കാല കഥ ഇത്രയുമായപ്പോൾ കർണൻ പറഞ്ഞു, മതിയമ്മേ മതി, ഇനി എനിക്ക് ഊഹിക്കാൻ കഴിയും. ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന സാക്ഷാൽ പകലവന്റെ പുത്രൻ, ഭാരതത്തിന്റെ മഹാറാണി, പഞ്ചപാണ്ഡവരുടെ അമ്മ, കൃഷ്ണദേവന്റെ അമ്മാവിയുടെ ആ വേദനയുടെ കഥ എനിക്ക് മനസ്സിലായി. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഇത്രയും കാലം ഇത് മറച്ചുവെച്ച സ്ഥിതിക്ക് യുദ്ധം തുടങ്ങുന്ന ഈ അവസരത്തിൽ എന്തിനാണമ്മേ എന്നോട് വന്നിത് പറഞ്ഞത്? എത്ര വന്നാലും ഞാനൊരു യോദ്ധാവാണ്. ഒരു പടയാളിയുടെ ഏറ്റവും വലിയ കടമ ശത്രുക്കൾ ആരായിരുന്നാലും നിർദാക്ഷിണ്യം പൊരുതുക എന്നുള്ളതാണ്. ഇനി ഞാൻ എത്ര വീറോടെ യുദ്ധം ചെയ്യണമെന്ന് വിചാരിച്ചാലും ധർമ്മപുത്രരെ കാണുമ്പോൾ, ഭീമസേനനെ നോക്കുമ്പോൾ, അർജുനനോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ അനുജൻ എന്റെ കൂടപ്പിറപ്പ് എന്ന് മനസാക്ഷി എന്നെ വന്ന് തടയുകയില്ലേ? യുദ്ധം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്ന് വന്നെന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നെ ഇത് കർത്തവ്യതാ മൂഢനാക്കുന്നതിന് വേണ്ടി എന്തിനാണമ്മേ ഈ അവസരത്തിൽ വന്ന് ഇത് പറഞ്ഞത്? കർണ മോനെ, ഇതുവരെയും മറച്ചുവെച്ചു, ഇനി മറച്ചുവെക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വന്നത്. നിനക്കറിയാമല്ലോ യുദ്ധത്തിൽ പാണ്ഡവരുടെ ഭാഗത്താണ് കൃഷ്ണ ഭഗവാൻ. അതിന്റെ അർത്ഥം അവര് ജയിക്കുമെന്നാണ്. അവര് ജയിക്കുമ്പോൾ ദുര്യോധനാദികൾ തോൽക്കണം. പക്ഷേ മാനധനന്മാരായി സുയോധനാദികൾ ജീവിച്ചിരിക്കുമ്പോൾ തോൽക്കാൻ സമ്മതിക്കുമോ? അപ്പോൾ അവർ മരിക്കുമെന്നാണ് അർത്ഥം. അവർ മരിക്കുമെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നീയും മരിക്കുമെന്നല്ലേ? കർണ, മറ്റുള്ളവർക്കറിയാൻ പാടില്ലെങ്കിലും എന്റെ മൂത്തവനായും നീ മരിച്ചതിന് ശേഷം നിന്റെ അനിതന്മാർക്ക് രാജ്യഭാരം കിട്ടിയ ഈ പെറ്റമ്മയ്ക്ക് സംതൃപ്തിപ്പെടാൻ ഒക്കുമോ? അതുകൊണ്ട് അമ്മ ഇപ്പോൾ വന്നത് എന്തിനാണെന്നറിയാമോ? നീ ഇപ്പോൾ തന്നെ അമ്മയുടെ കൂട്ടത്തിൽ വരണം, നിന്റെ അനിതന്മാരോട് കൂടെ ചേരണം. യുദ്ധം കഴിയുമ്പോൾ ധർമ്മപുത്രർ നല്ലവനല്ലേ, ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. അവൻ നിന്നെ ജ്യേഷ്ഠനായി അംഗീകരിക്കും, ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി നിന്നെ അഭിഷേകം നടത്തും. കർണ, നിന്നെ അമ്മേ, വരാൻ പോകുന്ന മഹാഭാരത യുദ്ധം ഭാരതത്തിന്റെ ഭാവി ഭരണാധികാരി ആരാണ് എന്ന് തീരുമാനിക്കാനാണ് ഞാൻ സമ്മതിക്കുന്നു. ദുര്യോധനൻ ഭരിക്കണോ ധർമ്മപുത്രർ ഭരിക്കണോ എന്ന് തീരുമാനിക്കാൻ. പക്ഷേ യുദ്ധം കഴിയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കുമല്ല, ഇന്ന് വരെ കുതിരക്കാരന്റെ മോനൻ നാളുകൾ ആക്ഷേപിച്ചിരുന്ന കർണനാണ് ആ ഭാരതത്തിന്റെ ചക്രവർത്തി പദൻ ലഭിക്കാൻ പോകുന്നതെങ്കിൽ അതാരും കൊതിക്കുന്ന ഒന്നാണ്. അമ്മേ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത അനേകമനേകം തലവന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ നാട് എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷേ പാലൂട്ടിപ്പോറ്റിയ കൈക്ക് കടിക്കുവാൻ പാമ്പാകനിച്ചില്ല അമ്മേ കർണൻ. അമ്മ എന്നൊരു പാമ്പും കുഞ്ഞായിട്ടല്ലോ പ്രസവിച്ചത്. ഞാൻ ദുര്യോധനാദികൾ ഉപേക്ഷിക്കണമല്ലേ? ശരി, ഉപേക്ഷിക്കാം. ഇനി അമ്മ പറഞ്ഞു നിർത്തിയിടം മുതൽ എന്റെ കഥ ഞാൻ അമ്മയെ ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്നിട്ട് തീരുമാനിക്കണം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന്. അമ്മേ, പെറ്റിട്ട ഉടനെ അമ്മയുടെ മാനം പോറ്റാൻ എന്നെ ആറ്റിലൊഴുക്കി. എന്റെ ആയുസ്സിന്റെ വലിപ്പമോ ഈശ്വരന്റെ കാരുണ്യമോ എന്തോ ഞാനൊരു കുതിരക്കാരന്റെ കയ്യിൽ ചെന്ന് ചേർന്നു. മക്കളില്ലാത്ത നല്ല മനുഷ്യൻ എന്നെ എടുത്തു വളർത്തി ഈ കർണൻ എന്ന് പേരിട്ടു. അക്കാലത്തായിരിക്കണം ധൃതരാഷ്ട്ര മഹാരാജാവ് തിരുമനസ് ഗാന്ധാരി ദേവിയെയും അമ്മയെയും അനുജത്തിയെയും പാണ്ഡു മഹാരാജാവ് തിരുമേനിയും വിവാഹം ചെയ്തത്. അവിടെ പഞ്ചപാണ്ഡവരും ഇവിടെ ദുര്യോധനാദികളും ജനിച്ചു. രാജകുമാരന്മാർ കളരിയിൽ പോകേണ്ട പ്രായമായപ്പോൾ അവരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുമുള്ള ഭാരം തേരോടിക്കുന്ന എന്റെ അച്ഛന് അതിരത്തിന് വന്നു ചേർന്നു. ഒരു ദിവസം അച്ഛൻ തേരും കൊണ്ട് അരമനയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അറിയാതെ ഞാൻ അതിനകത്ത് കയറി ഒരു ഇരിപ്പിടത്തിനകത്ത് ഒളിച്ചിരുന്നു. രാജകുമാരന്മാരെ കയറ്റിക്കൊണ്ട് അത് കളരിയിലേക്ക് പോകുമ്പോൾ യാദൃച്ഛികമായി ദുര്യോധന രാജകുമാരന്റെ പാദം ഇരിപ്പിടത്തിന് ചുവട്ടിലിരുന്ന് എന്റെ ദേഹത്ത് മുട്ടി. ശബ്ദം കേട്ട് ഞാൻ അമ്പരന്ന് പുറത്തു വന്നു. എന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ തമ്പുരാക്കന്മാരിരിക്കേണ്ട ആ തേരിനകത്ത് അടിയന്റെ പുത്രൻ. അദ്ദേഹം തൊടുകയോടെ പറഞ്ഞു, കൊച്ചു തമ്പുര, പൊന്നു തമ്പുര, തിരുവുള്ളക്കൻ ഉണ്ടാകരുതേ. അവൻ അടിയന്റെ മോനാണേ, അറിവില്ലായ്മ കൊണ്ട് പറ്റിയ അപരാസം. ഓഹോ,
ഇവൻ അതിരത്തന്റെ പുത്രനാണോ? പേര് കർണൻ. ശരി, ഇവനെ നാം വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ കൊച്ചമ്പ്രാ, പൊന്നുതമ്പ്ര, ഇവൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് നാം തീരുമാനിച്ചു അതിരഥ. അന്നു മുതൽ കുതിരക്കാരന്റെ മോനായ കർണൻ രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ കളിച്ചു പഠിച്ചു വളർന്നു. അക്കാലത്താണ് മഹാനായ ദ്രോണാചാര്യർ രാജകുമാരന്മാരെ അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി വന്നത്. ക്ഷത്രിയ രാജാക്കന്മാരെയല്ലാതെ മറ്റാരെയും പഠിപ്പിക്കുകയില്ലെന്ന് ദൃഢവ്രതമുള്ള ബ്രാഹ്മണോത്തമൻ ദുര്യോധന രാജകുമാരന്റെ നിർബന്ധം കൊണ്ട് കുതിരക്കാരന്റെ മോനായി എന്നെയും പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ വില്ലെടുത്തതിൽ വീരൻ വിജയനായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു സംശയം മാത്രം, കർണൻ അർജുനനെ തോൽപ്പിച്ചേക്കുമോ എന്ന്. ആ സംശയം തീർക്കാനെന്നുള്ള മട്ടിൽ ഞങ്ങളുടെ മത്സര പരീക്ഷ ഈ കുരുക്ഷേത്ര മൈതാനത്ത് വെച്ച് നടത്തി. ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തി. മന്ത്രിപ്രവരര്, പൗരമുഖ്യന്മാര്, കരപ്രമാണികള് എല്ലാം അത് കാണാൻ വന്ന് കാത്തിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് അന്തപുര സ്ത്രീ ജനങ്ങൾ അമ്മയുടെ രംഗത്തിന്റെ ശക്തി ഞാനിപ്പോഴാണ് അറിയുന്നത്. അമ്മേ, അമ്മയും അത് കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അവസാനം ഗുരുനാഥൻ അരുളി ചെയ്തു അസ്ത്രവിദ്യ. അത് കേട്ടതും ആഗതനായ അർജുനൻ തന്നെ ജയിക്കാൻ മറ്റാരുമില്ല എന്നുള്ള മട്ടിൽ അർജുനൻ അമ്പും വില്ലുമെടുത്തുകൊണ്ട് മത്സരക്കളത്തിൽ വന്നു. അവൻ കുറെ അത്ഭുത വിദ്യകൾ എന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു പ്രദർശിപ്പിച്ചു. കാണികൾ കൈകുട്ടി ആർപ്പ് വിളിച്ച് അവനെ അനുമോദിച്ചു. അതോടെ അവൻ അഹങ്കാരമായി. അത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി. എന്നാൽ അവന്റെ അഹങ്കാരം അമർത്തണം, അവനോട് അരക്കൈ നോക്കണം എന്ന് വിചാരിച്ച് ഞാനും അങ്ങെത്തീനേൻ മത്സരപ്പോരിനായി. പക്ഷേ ഞാൻ കളത്തിൽ കാലുകുത്തിയില്ല. അതിനു മുമ്പ് തന്നെ ആരടാ നീ ഒരു സൂതനല്ലേ, ആരടാ കുതിരക്കാരന്റെ മോനെ, നിനക്കിവിടെ എന്ത് കാര്യം? രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ നിനക്കെന്താണ് സ്ഥാനം? കാക്കയുടെ കുഞ്ഞെ, കളഹംസങ്ങളുടെ കൂട്ടത്തിൽ നീ എന്തിന് പറന്നു വന്നു? ആരാണെന്ന് നമ്മക്കറിയാമല്ലോ. ശിഷ്യജനങ്ങളിൽ യാതൊരു വ്യത്യാസവും കാണിക്കാൻ പാടില്ലാത്ത ഞങ്ങളുടെ മറ്റൊരു അഭിമന്യ ഗുരുനാഥൻ കൃപാചാര്യ എന്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലും താഴെ വീണു. എന്റെ വളർത്തച്ഛൻ അതിരഥൻ മാറത്തടിച്ച് നിലവിളിച്ചു. എന്റെ വളർത്തമ്മ ബോധം കെട്ട് നിലത്തിൽ. എന്റെ അമ്മേ, എന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച എന്റെ അമ്മേ, ഇന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കാമെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എഴുന്നേറ്റ് നിന്ന് അവൻ കുതിരക്കാരന്റെ മോനല്ല എന്റെ മോനാണെന്ന് അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മേ എന്റെ വാദം കേൾക്കാമായിരുന്നല്ലോ. പക്ഷേ അമ്മ മിണ്ടിയില്ല, അമ്മ അനങ്ങിയ ഇല്ല. മിണ്ടിയാൽ അമ്മയുടെ അന്തസ്സ് തെറിച്ചു പോകും, അനങ്ങിയാൽ അമ്മയുടെ അഭിമാനം ഒലിച്ചു പോകും. ഈ സമയത്ത് ദുഷ്ടൻ എന്ന് പറയുന്ന ദുര്യോധനൻ ചാടി എഴുന്നേറ്റമ്മേ, സൂതൻ പോൽ സൂതകുലത്തിന് ബാധിത്യം എന്തിത്ര വന്നു പോയി. ആചാര്യവര്യരെ, അവിടെ നിന്നെന്താണ് അരുളി ചെയ്തത്? കുതിരക്കാരന്റെ മോനാണ് കർണനെന്നോ? കുതിരക്കാരൻ എന്തും പോരായ്മ? ശരി, കർണൻ രാജാവല്ലെങ്കിൽ ആ കുറവ് നാം നികത്താൻ പോകുന്നു. അംഗരാജ്യം മൃതി കിടക്കുകയാണ്. ഇന്നു മുതൽ അംഗരാജ്യത്തിന്റെ രാജാവാണ് കർണൻ. അഭിഷേകം നടത്താൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ വെച്ച്. ഗംഗാജലംകട്ടെ, പടകടിക്കട്ടെ, അഭിഷേകം നടക്കട്ടെ. അങ്ങനെ അപ്പോൾ ആ നിമിഷം അവിടെ വെച്ച് ഗംഗാജലം കൊണ്ട് കുംഭാഭിഷേകം ചെയ്ത അംഗാവനീശ്വരൻ എന്നെ അംഗരാജ്യത്തിന്റെ രാജാവായി വാഴിച്ച് എന്റെ അഭിമാനം വീണ്ടെടുത്ത ആ ദുര്യോധനെയാണോ അമ്മയെ ഞാൻ വഞ്ചിക്കേണ്ടത്? ഇത് സാരമില്ല അമ്മേ. അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തൊരു സംഭവം ഞാൻ പറയാം. അമ്മേ, എവിടെ പോയാലും ദുര്യോധന്റെ കൂടെ പോകുന്ന ആളാണ് ഞാൻ. ആളുകൾ എന്നെ പരിഹസിക്കാറുണ്ട് ദുര്യോധന്റെ വാലാണെന്ന്. എനിക്കതിൽ പരാതിയില്ല. ഒരു ദിവസം രാജകുമാരനും അദ്ദേഹത്തിന്റെ 99 അനിതന്മാരും കൂടി നായാട്ടിന് പുറപ്പെട്ടു. എവിടെ പോയാലും അവരുടെ കൂടെ പോകുന്ന എനിക്ക് അന്തെനിക്ക് അവരോടൊത്ത് പോകുവാൻ കഴിഞ്ഞില്ല. അന്നെനിക്കെന്തോ ദേഹസൗഖ്യമൊന്നും തോന്നിയില്ല. എന്റെ അസുഖം എന്താണെന്ന് അമ്മയ്ക്കറിയാമോ? ആയിടയ്ക്കായിരുന്നു എന്റെ ഈ വിവാഹം. എന്റെ ഭാര്യ എന്റെ എല്ലാമാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ
അംഗരാജ്യത്തിന്റെ രാജാവാണെന്ന് വിചാരിച്ചാണ് എന്റെ മകളെ കൊടുത്തത്. കുതിരക്കാരന്റെ മോനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രാണന്റെ പ്രാണനായ പ്രിയതമയെ അവളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന കാലഘട്ടം ആ വേദനയിൽ ഞാൻ കഴിയുകയാണ്. അന്നേരം ഭാനുമതി ദേവിയൻ സവിധത്തിൽ വന്നെത്തി ദേഹസ്ഥിതി എന്തെന്ന് തിരക്കാനായി. എനിക്ക് സുഖമില്ലെന്നറിഞ്ഞ് ദുര്യോധന രാജകുമാരന്റെ പട്ടമകൃഷി ഭാനുമതി ദേവി എന്റെ മുറിയിൽ വന്നു. എന്റെ ഇരിപ്പ് കണ്ടിട്ട് താങ്കൾക്ക് ദേഹത്തിനല്ല മനസ്സിനാണ് സുഖം. അസ്വാസ്ഥ്യം മറക്കാനായി ചെറ്റുനേരത്തേക്ക് എന്നെ അസ്വാസ്ഥി ചതുരംഗ പോരിനായി പ്രേരിപ്പിച്ചു. ഞാൻ സമ്മതിച്ചു. പക്ഷേ കളിയിൽ തോറ്റുപോയി ഞാൻ ആദ്യത്തെ നിലനിന്ന് കളിയാക്കുവാൻ പിന്നെ മടിച്ചില്ലൊട്ടും ദേവി. രണ്ട് തേരുകൾ നോക്കി നിർത്താൻ കഴിയാത്ത താങ്കളാണല്ലേ മഹാരഥനാം അങ്കേശ്വരൻ. ചതുരംഗത്തിൽ രണ്ട് രഥം നോക്കി നിർത്താൻ കഴിയാത്ത താങ്കളാണോ മഹാരഥൻ? ഒരു പെണ്ണിനോട് തോറ്റുപോയല്ലോ കുറച്ചിൽ. വാക്കുകൾ സഹിച്ചില്ല. എന്നാരും അങ്ങനെ അപഹസിക്കാറില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ചതുരംഗം വയ്ക്കുവാൻ വിളിച്ചപ്പോൾ ദേവി സമ്മതിച്ചതും ഇല്ല. എന്നാൽ നമുക്കൊരു കൂടി നിര കൂടി വെച്ച് നോക്കാം. പക്ഷെ അവർ സമ്മതിച്ചില്ല. എഴുന്നേറ്റ് സ്ഥലം വിടാൻ പറഞ്ഞു. ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പോയത് നിൽക്കവിടെ. ഓടിച്ചെന്നവരുടെ കോമള കണ്ഠമാല്യം പിടിച്ചു നിർത്തിയിടാനായി. പിടികിട്ടിയത് മുത്തുമാലയാണ്. ചിതറിത്താടിയെ വീണ് പൊട്ടിയ മുത്തുമാല പതറിപ്പോയി. ദേവി അന്ധനാം എന്നെ നോക്കി. അവരും അമ്പരന്നു പോയി. ഒരിക്കലും അങ്ങനെ ഒന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. അയ്യോ എന്ന് അലറിക്കൊണ്ടോടുവാൻ ദുര്യവേ. അവരയ്യോ എന്നും വിളിച്ചുകൊണ്ട് ഓടാൻ തുരിഞ്ഞപ്പോൾ ആ മുറിക്കുള്ളിൽ കയറി വന്നത് ദുര്യോധനൻ. നായാട്ട് കഴിഞ്ഞ് ഇഷ്ടദോഡനെ കാണാൻ വന്ന ജേതാവ് കണ്ട കാഴ്ച എന്താണെന്നോർത്തു നോക്ക്. അമ്മീ ആരാണെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇതിൽ കൂടുതൽ കാര്യം വേണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ധർമ്മപുത്രനും പാഞ്ചാലി ദേവിയും കൂടി മുറിക്കകത്തിരിക്കുമ്പോൾ അതറിയാതെ ആ മുറിയുടെ അടുത്തുനിന്ന് വന്ന കുറ്റത്തിന് സ്വന്തം അനുജനെ തെറ്റിദ്ധരിച്ച് വർഷക്കണക്കിന് തീർത്ഥയാത്രയ്ക്കയച്ചെന്ന്. ആ നിലയ്ക്ക് എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഭാര്യ സ്ഥലത്തില്ല. ഞാൻ സുഖമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് നായാട്ടിന് പോയില്ല. ആ എൻ്റെ മുറിയിൽ അതിസുന്ദരിയായ ഭാനുമതി ദേവി വന്നിരിക്കുന്നു. സുഖമില്ലാത്ത ഞാൻ ചതുരംഗം വെച്ചതിൻ്റെ ലക്ഷണങ്ങൾ അവിടെ കാണാം. ഞാൻ അവരെ പിടിക്കാൻ ചെല്ലുന്ന അദ്ദേഹം കണ്ടു കാണും. ഇല്ലെങ്കിൽ അയ്യോ എന്ന് അവർ വിളിക്കുന്നതെങ്കിലും അദ്ദേഹം കേട്ട് കാണും. ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നുള്ളെങ്കിൽ തന്നെയും അവരുടെ കഴുത്തിൽ കിടന്നിരുന്ന മുത്തുമാലയാണ് പൊട്ടിത്തകർന്നതാടേ വീണിരിക്കുന്നത്. ഒരു ബലാത്കാരത്തിന് ഞാൻ തുനിഞ്ഞു എന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കാമെന്ന അന്തരീക്ഷം. എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ വയ്യാതെ ഞാൻ ചിന്തിയ മുത്തുമണി പെറുക്കാൻ തുനിയമേ. ഞാനും അമ്പരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയാൻ പാടാതെ കുഴഞ്ഞു. ഈ സമയത്ത് വേഗമാകട്ടെ കർണ. കർണ, താങ്കൾ ഇത്ര വിചാരശൂന്യനാണെന്ന് നാം വിചാരിച്ചില്ല. എത്ര വന്നാലും അവൾ ഈ രാജ്യത്തിൻ്റെ പട്ടമഹിഷിയാണെങ്കിലും ഒരു പെണ്ണല്ലേ. മുത്തുമാല പൊട്ടിയാൽ സഹിക്കുമോ? മുത്തുകൾ കോർത്തിയിടുന്ന വേല ഞാൻ ഏറ്റം നോതി പുഞ്ചിരിച്ചെന്നെ നോക്കി. താൻ മുത്തുകൾ വേഗം പെറുക്കിയെടുക്ക്. നാം അതങ്ങ് കോർത്തു കൊടുത്തേക്കാം. ഇടപാട് തീർത്തേക്കാം. കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന്. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ദുര്യോധൻ. അങ്ങനെ കാരുണ്യ പാരാവാരം കർണന്റെ ഭാഗ്യതാരം പൂരുഷകാരം സാക്ഷാ സ്നേഹത്തിൻ അവതാരം ആരാധ്യൻ ദുര്യോധന രാജനെ വിട്ടുകൊണ്ട് പോരണോ വഞ്ചിക്കണോ? ചൊല്ലുക തവ കർണൻ. ആ ദുര്യോധനെ ഞാൻ ഉപേക്ഷിക്കണോ? അമ്മേ പറയൂ, അദ്ദേഹത്തെ ഞാൻ വഞ്ചിക്കണോ? ദുര്യോധനൻ ഇത്ര നല്ലവനാണല്ലേ. അമ്മയുടെ അനുഭവം തികച്ചും മറിച്ചാണല്ലോ. ശരി, ഇനി ദുര്യോധനെ വിട്ട് മുമ്പോരണമെന്ന് അമ്മ പറയില്ല. പക്ഷേ അമ്മയ്ക്ക് മറ്റൊരപേക്ഷയുണ്ട്. അമ്മേ, ഈ തൊഴിച്ച് എന്തും എൻ്റെ അമ്മയ്ക്ക് ഈ മകനോട് ആജ്ഞാപിക്കാം. കർണ, നീ അർജുനനെ കൊല്ലുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിനുവേണ്ടി മഹേശ്വരനെ നീ വളരെ കാലം തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തി നാഗാസ്ത്രം എന്ന് പറയുന്നൊരു മാരകായുധം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് കേട്ടത് ശരിയാണ്? ശരിയാണ്. അയ്യോ മോനെ, അത് പ്രയോഗിക്കരുത്, അത് പ്രയോഗിക്കരുത്. അമ്മേ,
നാഗാസ്ത്രം എനിക്ക് നൽകുന്നതിന് മുമ്പ് ഞാനിത് പ്രയോഗിക്കുമെന്ന് സത്യം ചെയ്യണമെന്ന് മഹേശ്വരൻ അരുളി ചെയ്തു. ആ നിലയ്ക്ക് ആ വാക്ക് പാലിക്കാൻ ഞാൻ നിർബന്ധിതനല്ലേ? അങ്ങനെയാണെങ്കിൽ ആ വാക്ക് പാലിക്കാൻ ഒരു പ്രാവശ്യമേ നീ അത് പ്രയോഗിക്കാവൂ. രണ്ടാമത് പ്രയോഗിക്കരുത്, കാരണം ആ രണ്ടാമത് പ്രയോഗിക്കരുത്. അതുപോലെ അർജുനനെ കൊല്ലണമെന്ന് മാത്രമല്ലേ നീ ശപഥം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മഹാഭാരത യുദ്ധത്തിൽ നീ ആയുധം പ്രയോഗിച്ച് നിന്റെ മറ്റനിതന്മാരെ കൊല്ലുകയില്ലെന്ന് ഈ അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. മനസ്സിലായ യുദ്ധത്തിൽ എന്നോട് എതിരിടുന്നവരുടെ നേരെ ഞാൻ ആയുധം പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ മരിക്കാൻ കൈകെട്ടി നിന്നു കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ നാഗാസ്ത്രം പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കൽ പ്രയോഗിച്ചാൽ തന്ത്രശാലിയായ ശ്രീകൃഷ്ണന് തടയും, രണ്ടാമത് പ്രയോഗിച്ചാൽ ആര് തന്നെ വിചാരിച്ചാലും തടയാൻ സാധ്യമല്ലാത്തതാണ് നാഗാസ്ത്രം. ചുരുക്കി പറഞ്ഞാൽ എന്റെ അഞ്ചനുജന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ മരിക്കണമെന്ന് എന്റെ അമ്മ ആവശ്യപ്പെടുകയാണ്. അമ്മേ, ദുര്യോധനെ വഞ്ചിക്കാൻ എനിക്ക് സാധ്യമല്ല, പക്ഷേ ഈ ശരീരം, ഈ പ്രാണൻ എന്റെ അമ്മ എനിക്ക് നൽകിയതാണ്. അത് തിരിച്ചു ചോദിച്ചാൽ തരാൻ ഞാൻ കടമപ്പെട്ടവനാണ്. ഞാൻ സത്യം ചെയ്യണമല്ലേ ചെയ്യാം. ഉദിച്ചു നിൽക്കുന്ന അല്ലയോ എണ്ണമറ്റ താരാഗണങ്ങളെ, ആനന്ദമായി വിഹായസേ അഖണ്ഡ ബ്രഹ്മാണ്ടകടാഹമേ പ്രകൃതി മാതാവേ. കർണനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, അടുത്തു വരുന്ന മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ നേരെ നാഗാസ്ത്രം ഞാൻ ഒരിക്കലേ പ്രയോഗിക്കൂ. എന്റെ മറ്റൊരുതന്മാരെ ഞാൻ ആയുധങ്ങൾ പ്രയോഗിച്ച് നിഗ്രഹിക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. അമ്മേ, ഇനി എനിക്കൊരപേക്ഷയുണ്ട്. അപേക്ഷയെന്ന് ഞാൻ പറയുന്നത് ഇന്ന് വരെ ആരോടും അപേക്ഷിക്കാത്തവനായതുകൊണ്ടാണ്. ഞാൻ അംഗരാജ്യത്തിന്റെ രാജാവായതുവരെ ആരോടും അപേക്ഷിച്ചിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടല്ല. അതുപോലെ അമ്മേ, കർണൻ ഇതുവരെ കരഞ്ഞിട്ടില്ല. ഒരിക്കൽ മഹാനായ പരശുരാമന്റെ സമീപം ഞാൻ അസ്ത്രവിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഗുരുനാഥന്റെ ശിരസന്റെ മടിയിൽ വെച്ച് അദ്ദേഹത്തെ ഉറക്കി കിടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പരീക്ഷിക്കാനാണെന്ന് പറയുന്നു ദേവേന്ദ്രൻ. വണ്ടിന്റെ രൂപം കൊണ്ടെന്റെ ശരീരത്തിൽ തുളച്ചു കയറി രക്തം ഗംഗാപ്രവാഹം പോലെ ഒഴുകിയ അവസരത്തിലും ഞാൻ ചലിച്ചില്ല, എന്റെ കണ്ണു നിറഞ്ഞില്ല. പക്ഷേ ഇന്ന് എന്റെ കണ്ണു നിറയുകയാണ്. കാരണം ലോകം മുഴുവൻ എന്നെ പഴിക്കുന്നത് കുതിരക്കാരന്റെ പോലെ എന്ന് വിളിച്ച എന്റെ ഭാര്യയുടെ അച്ഛൻ വരെ എന്നെ പരിഹസിക്കുന്നത് എടാ സൂതപുത്ര എന്നുള്ള സംബോധന കൊണ്ടാണ്. എന്നാൽ ഞാൻ കുതിരക്കാരന്റെ മോനല്ല, കുന്തിദേവിയുടെ മകനാണ്, അധിരഥന്റെ പുത്രനല്ല, ആദിത്യ ഭഗവാന്റെ മകനാണ്. മഹാനായ ധർമ്മപുത്രരുടെ, പരാക്രമശാലിയായ ഭീമസേനന്റെ, അത്ഭുത വീരനായ അർജുനന്റെ കൂടപ്പിറപ്പാണ് എന്ന് ഞാൻ മരിക്കാൻ പോകുന്ന നേരത്തെങ്കിലും ലോകം അറിയിട്ടേ. എന്നെ കൊല്ലാൻ ലോകത്തിൽ ഒരുത്തനേ ശക്തിയുള്ളൂ, എന്റെ അനുജൻ അർജുനൻ. അങ്ങനെ ഏറ്റു ഞാൻ വീഴുമ്പോൾ ഓർവ നിശ്വാസം വലി തീടുമ്പോൾ ഓടിവ പരസ്യമായി എന്നെ മോനെ എന്നും വിളി. അമ്മി ഇപ്പോഴും എന്നെ വന്ന് വിളിച്ച രഹസ്യമാണ്. എന്നാൽ ഞാൻ ഭരിക്കാൻ പോകുന്ന നേരത്തെങ്കിലും കർണ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓ, നേരം വിളിക്കാറായല്ലേ. ആരെങ്കിലും വന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ പോകട്ടെ. അപ്പോൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അർജുന്റെ നേരെ നാഗാസ്ത്രം ഒരിക്കലേ പ്രയോഗിക്കാവൂ. മറ്റനുജന്മാരെ നീ നിഗ്രഹിക്കരുത്. കുന്തിദേവി കർണൻ ആലോചിച്ചു, ഞാൻ എന്റെ അമ്മയെ കാണും. ആളുകളെല്ലാം പരിഹസിക്കുന്ന രൂപത്തിൽ കുതിരക്കാരന്റെ മോനല്ല ഞാൻ, എന്റെ അമ്മ കുന്തിദേവി, എന്റെ അച്ഛൻ, ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന സാക്ഷാൽ പകലവൻ. എങ്കിലും സൂര്യദേവ, ലോകത്തിലെ എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്ന അങ്ങ് ഞാൻ അങ്ങയുടെ മകനാണെന്നുള്ള കാര്യം ഇതുവരെ മറച്ചു വെച്ചു. സാരമില്ല, അധികം താമസിയാതെ അവിടെ നിന്ന് ഉദിച്ചുകൊള്ളും. ഇനി ഞാൻ അവിടത്തെ ഒന്ന് നോക്കും. ഇന്ന് വരെ നോക്കിയ രൂപത്തിലല്ല, എന്റെ അച്ഛനെന്നുള്ള അധികാരത്തിൽ, അഹങ്കാരത്തിൽ അവിടെ നിന്ന് ചണ്ടകിരണങ്ങൾ വാരിവതറിയാലും ആ അത്യുജ്വലരശ്മികൾ എന്റെ മുഖത്ത് തന്നെ പതിപ്പിച്ചാലും ഇവ വെട്ടാതെ പുരികം തുളിക്കാതെ കണ്ണടക്കാതെ
എന്നോട്. കുന്തിദേവി എല്ലാ വിവരങ്ങളും കൃഷ്ണഭഗവാൻ അറിയിച്ചു. കർണൻ പ്രതിജ്ഞ ചെയ്തെങ്കിൽ തീർച്ചയായും നിറവേറ്റും. അദ്ദേഹം നേരെ ദേവലോകത്തെത്തി ദേവേന്ദ്രനെ കണ്ടു. ദേവേന്ദ്ര, അടുത്തു വരുന്ന മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ കർണനെ കൊല്ലണം. കാരണം എൻ്റെ ശ്രീരാമാവതാര കാലത്ത് ദേവേന്ദ്രൻ്റെ മകനായ ബാലിയെ സൂര്യൻ്റെ മകനായ സുഗ്രീവൻ മുഖാന്തരം കൊല്ലാൻ ഇടവന്നിട്ടുണ്ട്. അതിന് ഈ അവതാരകാലത്ത് ദേവേന്ദ്രൻ്റെ മകനായ അർജുനൻ സൂര്യൻ്റെ മകനായ കർണന്, ഭഗവാനെ അർജുനൻ എൻ്റെ മകനാണെന്നുള്ള കാര്യം പരമരഹസ്യമാണ്. ഒരു കാര്യം മറക്കരുത്, കർണൻ ജനിച്ച ഉടനെ അവൻ്റെ അച്ഛൻ ആദിത്യൻ അവന് അപകടമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കവചകുണ്ഡലങ്ങൾ അണിയിച്ചിട്ടുണ്ട്. അതവൻ്റെ ദേഹത്തുള്ളിടത്തോളം കാലം ലോകശക്തികൾ ഒരുമിച്ച് വിചാരിച്ചാലും അവനെ കൊല്ലാൻ സാധ്യമല്ല. പക്ഷേ എന്തു ചോദിച്ചാലും കൊടുക്കുന്നൊരു നല്ല പ്രകൃതം കർണനുണ്ട്. അത് ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും കവചകുണ്ഡലങ്ങൾ തട്ടിയെടുത്തില്ലെങ്കിൽ ദേവേന്ദ്രൻ ഉടൻ ഒരു വൃദ്ധബ്രാഹ്മണന്റെ വേഷം കെട്ടി വിറച്ച് വിറച്ച് കർണനെ സമീപിച്ചു. കവചകുണ്ഡലങ്ങൾ യാചിച്ചു. വിറച്ച് വിറച്ച് കുഴിക്ക് കാലിന് നടക്കുന്ന ഒരു വൃദ്ധബ്രാഹ്മണന് പടയാളിയുടെ രക്ഷാകവചം ആവശ്യമാണെന്ന്. ദേവേന്ദ്ര, കർണ, നിനക്കെന്നെ മനസ്സിലായോ? അവിടെ നിന്ന് എത്ര വേഷം മാറിയാലും അല്ലയോ ഉംബ്രകോനെ അവിടുത്തെ മുഖത്തെ തേജസ് മാറ്റുകളയാൻ അങ്ങേക്ക് സാധിക്കുമോ? എങ്കിലും ദേവന്മാരുടെ രാജാവ് ഈ കുതിരക്കാരന്റെ മുമ്പിൽ വന്ന് യാചിക്കേണ്ട ഗതി കേട്ട് വന്നതിന് മാത്രമേ എനിക്ക് വേദനയുള്ളൂ. അവിടെ നിന്നാണ് ചോദിച്ചത് എന്റെ കവചകുണ്ഡലങ്ങൾ. എന്റെ അറിവ് ശരിയാണെങ്കിൽ എന്റെ അമ്മ എന്നെ പ്രസവിച്ച ഉടനെ എന്റെ അച്ഛൻ എന്റെ ദേഹത്ത് അണിയിച്ചിട്ടുള്ള ഈ കവചകുണ്ഡലങ്ങൾ എന്റെ ഒരവയവം എന്ന വണ്ണം വളർന്നു കിടക്കുന്ന എന്റെ രക്തത്തിൽ മാംസത്തിൽ മജ്ജയിൽ ചേർന്ന് കിടക്കുന്ന ഈ കവചകുണ്ഡലങ്ങൾ ഞാനിത് ധരിച്ചിരുന്നാൽ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതുകൊണ്ട് ഇതാ 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 ഈ കവചം കൊണ്ടുപോകും. ഇതാ 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 ഈ കുല്ലരങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം സാധിച്ചു. അതുപോലെ മറ്റൊരു തന്ത്രം കൊണ്ട് അമാവാസിയുടെ തലേ ദിവസം അമാവാസിയാണെന്ന് സ്ഥാപിച്ച് പാണ്ഡവരോട് യുദ്ധം ആരംഭിക്കുന്നതിന് അദ്ദേഹം ആജ്ഞാപിച്ചു. എന്ത്, ഇന്ന് അമാവാസിയാണെന്നോ? കള്ളം, പച്ചക്കള്ളം. പക്ഷേ പാണ്ഡവർ എതിരിട്ട സ്ഥിതിക്ക് നാമും പിന്മാറാൻ നിശ്ചയിച്ചിട്ടില്ല. ദുര്യോധനാദികൾ ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ധർമ്മയുദ്ധം എന്ന് പറയുന്ന മഹാഭാരത യുദ്ധം അധർമ്മയുദ്ധമായി തന്നെ ആരംഭിച്ചു. പക്ഷേ ഏതെല്ലാം രീതിയിൽ പടപുരുതിയിട്ടും ദുര്യോധനാദികൾക്ക് രക്ഷയില്ല. ജയിക്കുമെന്ന് വിചാരിക്കുന്ന അവസരത്തിൽ അപ്രതീക്ഷിതങ്ങളായ ആഘാതങ്ങൾ. ഓരോ ദിവസവും അവർ പരാജയപ്പെടുകയാണ്. മഹാരഥനായി ഭീഷ്മാചാര്യൻ നിലംപതിച്ചു. അവസാനം യുദ്ധത്തിന്റെ 14-ാം ദിവസം കൗരവ സേനയുടെ സേനാനായക സ്ഥാനം കർണൻ ഏറ്റെടുത്തു. ശ്രീകൃഷ്ണന്റെ അമ്മാവൻ ശല്യരായിരുന്നു കർണന്റെ നേരാളി. പടക്കളത്തിൽ കർണന് അർജുനനും ഏറ്റുമുട്ടി. എടുത്താലൊന്ന് തൊടുത്താൽ പന്ന് പത്ത് വിട്ടുകഴിഞ്ഞാൽ ആയിരം ആയിരം ലക്ഷക്കണക്കിന് അന്തരീക്ഷം അന്ധകാരാവൃതമാണ് അമ്പുകൾ കൊണ്ട്. ആര് ജയിക്കും ആര് ജയിക്കും കാണികൾ അമ്പരന്നു. ആ കർണന്റെ അപാരമായ പാടവത്തിൽ വാസ്തവത്തിൽ കൃഷ്ണന് പോലും ആദരവ് തോന്നി. അവസാനം കർണൻ നാഗാശമെടുത്ത് അർജുന്റെ നെറ്റിക്ക് നേരെ ലക്ഷ്യം വയ്ക്കും. കല്ലിന് ഉപദേശിച്ചു, കർണ, അർജുന്റെ തെരുതെളിക്കുന്നത് കൃഷ്ണനാണ്. അവൻ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കും. അതുകൊണ്ട് നെറ്റിക്കുണ്ടം വയ്ക്കരുത്, കഴുത്തിലോ മാരുടത്തിലോ ലക്ഷ്യം വയ്ക്ക്. തെറ്റിയാൽ തലക്കെങ്കിലും കൊള്ളും. ശരിയായിരുന്നു ശല്യരെ, പക്ഷേ ഞാൻ അത്തരം തൊടുത്തു കഴിഞ്ഞു. തൊടുത്തായുസം തിരിച്ചെടുക്കാൻ ഞാൻ ഭീരുവല്ല, തൊടുത്തത് തൊടുത്തത് തന്നെ. പാഞ്ഞു വരുന്ന നാഗാസ്ത്രം കണ്ട് കൃഷ്ണൻ തേരിന്റെ ചക്രം കീഴോട്ടം നമർത്തി. ഏറ്റവും നാലു വിരൽ താണു. നെറ്റിക്ക് കൊല്ലേണ്ട അത്തരം കിരീടത്തിന് കൊണ്ടു അർജുനൻ രക്ഷപ്പെട്ടു. ശല്യർക്ക് ദേഷ്യമായി, കണ്ടോടാ കണ്ടോടാ ഇതാണ് പറയുന്നത്, നിനക്ക് വേണ്ട സമയത്ത് ഒന്നും തോന്നുകയില്ല, ഗുരുശാപമാണ്. ശരി, നാഗാസ്ത്രം തിരിച്ചു വന്നില്ലേ, ഒരിക്കൽ കൂടി പ്രയോഗിക്കേ, ഒരിക്കൽ കൂടി. പക്ഷേ ഇത് പ്രയോഗിച്ചാൽ താൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഇല്ല ഇല്ല. ഒരു മാലിക്ക് പ്രാണരേക്കാൾ വലുതാണ് വാക്ക്. കർണൻ, ഇല്ല, ഒരിക്കലും അത് ചെയ്യുകയില്ല. കർണൻ മറ്റൊരായുധം എടുത്തു. പെട്ടെന്ന് തേരിന്റെ ചക്രം താഴോട്ട് പോയി. അർജുന, ഞങ്ങളുടെ തേരിന്റെ ചക്രം നാടുപോയി, ഇത് ഉയർത്തുന്നു വരും, യുദ്ധം നിർത്തി വെച്ചു, ധർമ്മയുദ്ധമല്ലേ. അർജുനൻ യുദ്ധം നിർത്തി. കർണൻ തേരിന്റെ ചക്രം ഉയർത്തുകയാണ്. ഈ സമയം കൃഷ്ണൻ ഉപദേശിച്ചു, അർജുന, ഒരു അത്തരം തൊടുത്ത് കർണന്റെ കഥ ഇങ്ങ് തീർത്തേക്ക്. ഭഗവാനെ, അത് ശരിയാണോ? ഇത് ധർമ്മയുദ്ധമല്ലേ?
അതെ, യുദ്ധത്തിൽ ശത്രുവിനെ ജയിക്കുന്നതാണ് ധർമ്മം. പറയുന്നതനുസരിക്ക് അർജുൻ അസ്ത്രം കൊടുത്തു. നിരായുധന്റെ നേരെ ആയുധ പ്രയോഗം. ഇതാണോ ധർമ്മയുദ്ധം? അമ്പേ, ഭാരതാംബികേ, ഇതാണോ നിന്റെ ധർമ്മം? ഇതാണോ നിന്റെ നീതി? അനീതി, അക്രമം, അന്യായം, അർജുന! വാഞ്ഞു വന്ന നാഗാസ്ത്രം തന്റെ മാറിടത്തിൽ ഏറ്റുവാങ്ങി കർണൻ കർണൻ നിലംപതിച്ചു. ഒരു പടൻ ഓടിച്ചെന്ന് കുന്തിദേവി ഉരമറിയിച്ചു. അപ്പോൾ കർണൻ തനിക്ക് തന്ന വാക്ക് പാലിച്ചു. അവന് താനൊരു വാക്ക് കൊടുത്തിട്ടില്ലേ? അവനിപ്പോൾ അന്ധവിശ്വാസം വലിക്കുകയാണോ? അതോ മരിച്ചിരിക്കുമോ? അമ്മ, വരുന്നു കർണ, വരുന്നു കർണ, അമ്മയിതാ വരുന്നു മോനെ, അമ്മയിതാ. കൃഷ്ണൻ! എന്തിനാണ് കൃഷ്ണൻ അവിടെ നിന്ന് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്? ഞാൻ പോകരുത് കർണന മോനെ എന്ന് വിളിക്കരുത്. അതെല്ലാവർക്കും കുറച്ചിലാണെന്ന് താക്കീത് നൽകാനല്ലേ മായാമായ വിളിക്കേണ്ട. അതെല്ലാവർക്കും കുറച്ചിലാണ്. എനിക്ക് മാപ്പ്, മാപ്പ്. അങ്ങനെ കുന്തിദേവി പോയില്ല. തന്റെ മകന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പോകാൻ സാധിച്ചില്ല. അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പ്രതാപത്തിന്റെ മുമ്പിൽ മാതൃത്വം മരവിച്ചു നിന്നു. അപ്പോഴും ആ അമ്മയുടെ ദീനരോദനത്തിന്റെ അലകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു. അതെ, ജീവിതാരംഭം മുതൽ അന്ത്യം വരെ പ്രതിബന്ധങ്ങൾ ധൈര്യപൂർവം അഭിമുഖീകരിച്ച് കർത്തവ്യത്തിൽ നിന്നും അണിവിട തെറ്റാതെ തന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ത്യാഗോജ്വലനായ ഒരു മഹാശയൻ. വ്യാസമഹാശയന്റെ ഭാവനാ സൃഷ്ടി മഹാഭാരത കഥയിലെ സൂര്യപുത്രൻ. വ്യാസമഹാശയന്റെ ഭാവനാ സൃഷ്ടി മഹാഭാരത കഥയിലെ സൂതപുത്രൻ.